ഗുഡ് മോർണിംഗ്, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ സെഷനിലെ എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞതുപോലെ ഓരോ ദിവസവും നമ്മൾ നമ്മളുടെ ലൈഫില് ചലഞ്ചസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തുകൂടുന്നു. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ നമ്മൾ കാലിക്കറ്റ് വെച്ച് ഒത്തുകൂടുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗീ. താങ്ക് യു സോ മച്ച്. ഓക്കെ സജന, യു ആർ വെൽക്കം. താങ്ക് യു. ഹൗ വാസ് ദ മെഡിറ്റേഷൻ? വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു സ്നേഹ. വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? വാട്ട് ഷുഡ് വി ഡിസ്കസ്? ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ഒരു നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിച്ച ഏറ്റവും നല്ല ഒരു തീരുമാനം നിങ്ങൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം. അതെന്താണ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം? ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം, അത് ചിലപ്പോൾ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നതായിരിക്കാം സ്ഥിരമായിട്ട്, അതല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കാം. വട്ട് എവർ ഇറ്റ് ഈസ്, വട്ട് ഈസ് ദർ വൺ തിങ് ദാറ്റ് യു ഹാവ്? ഒന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ? വട്ട് ഈസ് ദർ വൺ തിങ്? സ്റ്റാർട്ട് എ ന്യൂ ജോബ്, പുതിയൊരു ഓക്കെ ജോലി ആരംഭിക്കുന്ന കാര്യം. പിന്നെ വേറെ എന്തായിരിക്കും? വാട്ട് എൽസ്? വാട്ട് എൽസ്? ഞാൻ ഇന്ന് നിങ്ങളിൽ അധികം ആൾക്കാർക്കും ചിലപ്പോൾ അറിയുമെന്ന് അറിയില്ല, ഐ വിൽ ഷോ യു മൈ സ്റ്റോറി. ഞാൻ എൻ്റെ ഒരു ചെറിയ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ ആരംഭിക്കാം ചെറുതായിട്ട്. ഓക്കെ, മെഡിറ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്, ലേണിംഗ് ഇംഗ്ലീഷ്, അതേപോലെ തന്നെ 4:30 എണീക്കുന്നത്, സ്മൈൽ, ബെഡ് ടൈമിൽ മൊബൈൽ യൂസേജ് കുറച്ചു. ഓക്കെ, ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളത് വെരി ഗുഡ്. സ്റ്റാർട്ട് എ ന്യൂ ജോബ്, ഒരു ജോലി ആരംഭിക്കുക, വിച്ച് വാസ് മൈ ഡ്രീം. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ തുടങ്ങി ബിന്ദുഭൂഷൺ. മെഡിറ്റേഷൻ, സുഖമുള്ള ജീവിതം, വെരി ഗുഡ്. വേറെ ഓക്കെ, നമ്മൾ ഇന്ന് സൈക്കോളജി ഓഫ് സക്സസ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചെറിയൊരു സെഷൻ എടുക്കും. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പൊട്ടൻഷ്യല് നിങ്ങൾ പുറത്തേക്ക് എടുക്കണം. അതിനെന്താ വേണ്ടത്? യു ഹാവ് ടു നോ യുവർ സൈക്കോളജി. നിങ്ങളുടെ മാക്സിമം കഴിവുകൾ നിങ്ങൾക്ക് പുറത്തെടുക്കണമെങ്കിൽ ഈ 6 C's നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് സി എന്ന് പറയുന്ന കമ്മിറ്റ്മെന്റ്, സെക്കൻഡ് സി എന്ന് പറയുന്ന കറേജ്, തേർഡ് സി എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റി, ഫോർത്ത് സി എന്ന് പറയുന്നത് കേപ്പബിലിറ്റി, ആൻഡ് ഫിഫ്ത് സി എന്ന് പറയുന്നത് കോൺഫിഡൻസ്, ആൻഡ് സിക്സ്ത് സി എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി. ഓക്കെ, ഇത് ഓൾറെഡി ഇതിനു മുൻപ് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ നമ്മുടെ ഈ ഒരു സെഷനിൽ നിന്ന്? ഈ 6 C's കുറിച്ച് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? യെസ് എന്ന് കമൻ്റ് ചെയ്യുക. ജസ്റ്റ് കമൻ്റ് ഓൺ യെസ്. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക യെസ്. ഓർ ഇല്ലാത്തവർ എന്ത് ചെയ്യണം? നോ എന്ന് കമൻ്റ് ചെയ്യുക. ജസ്റ്റ് കമൻ്റ് ഓൺ യെസ് ഓർ നോ. ഈ 6 C's നമ്മുടെ ലൈഫിന് വലിയ ആവശ്യമുള്ള 6 qualities ആണ്. യെസ് രഹന പറയുന്നു. ഓക്കെ ഓക്കെ, മറിയം പറയുന്നു യെസ്, നോ നോ നോ, യെസ് യെസ്. അപ്പോൾ മിക്സ്ഡ് ആണ്. അപ്പോൾ സമീഹ പറയുന്നു യെസ്. ഓക്കെ, അപ്പോൾ പല ആൾക്കാർക്കും എന്ത് വെച്ചാൽ ഇതിനെ കുറിച്ച് അറിയാം, പല ആൾക്കാർക്കും അറിയില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ സക്സസ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് സി ആണ്. അതായത് ഫസ്റ്റ് സി എന്താണ്? കമ്മിറ്റ്മെൻ്റ് എന്നുള്ളതാണ്. കമ്മിറ്റ്മെൻറ്റ്, ഫസ്റ്റ് സി കമ്മിറ്റ്മെൻറ്റ്. എന്താ കമ്മിറ്റ്മെൻറ്റ്? കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ആ കമ്മിറ്റ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന അവസ്ഥയാണെന്ന് വെച്ചാൽ, ആ തീരുമാനമെടുത്ത സംഗതിയുമായി ബന്ധപ്പെട്ട് രണ്ടും കൽപ്പിച്ച് ഇനി പിന്നോട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ
അടുത്ത ക്വാളിറ്റി നമ്മൾ പുറത്തേക്ക് വരും, ദാറ്റ്സ് കോൾഡ് കറേജ്. പിന്തിരിയില്ല എന്ന തീരുമാനം എടുക്കുന്ന ഒരാൾ, അയാളുടെ മനസ്സിലുണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള ധൈര്യം, കറേജ് എന്ന് പറയും. എന്ത് പ്രയാസത്തിലൂടെയും കടന്നു പോകാം, അദ്ദേഹത്തിന് അറിയാം ഈ യാത്ര അത്ര എളുപ്പമായിരിക്കില്ല, കൗൺസിലിംഗ് അത്ര എളുപ്പമായിരിക്കില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കണം, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതേപോലെ തന്നെ നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്യണം. ട്രോമ ഹീലിംഗ് ഈസ് നോട്ട് ഈസി, അത് ഈസി അല്ല, അത് പ്രയാസമാണ്. പക്ഷേ ഐ ആം കമ്മിറ്റഡ്, ഞാൻ അതിലൂടെ കടന്നു പോകാൻ റെഡിയാണ്. അപ്പോൾ ഒരു ധൈര്യം ഉണ്ടാകും അതിലൂടെ കടന്നു പോകാൻ. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരട്ടോ, ഐ വാണ്ട് യു ടു ബി ഹിയർ ഇൻ വീഡിയോ. വീഡിയോയിൽ വരിക, നിങ്ങൾ വീഡിയോയിൽ വരുമ്പോൾ നമുക്കൊരു എനർജിയാണ്, നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാകും, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകും. ഓക്കെ, സോ വി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, താങ്ക് യു. സോ ഫസ്റ്റ് എന്ത് വെച്ചാൽ കമ്മിറ്റ്മെന്റ്, കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങി തിരിക്കാൻ പ്രതിസന്ധികളുണ്ട്. എവറി ന്യൂ ബിഗിനിങ്, പുതിയ എല്ലാ തുടക്കങ്ങളും, ഇറ്റ് ഈസ് ഹാർഡ് ഇൻ ദ ബിഗിനിങ്, അത് തുടക്കത്തിൽ പ്രയാസമാണ്. ഇറ്റ് വിൽ ബി മെസ്സി ഇൻ ദ മിഡിൽ, അത് മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞതാണ്. അതേപോലെ തന്നെ ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ അറ്റ് ദ എൻഡ്, അവസാനത്തിൽ അന്ത്യത്തിൽ അത് ശാന്തവുമായിരിക്കും. ആദ്യത്തിൽ പ്രയാസവും മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞതും അന്ത്യത്തിൽ ശാന്തവുമായ ഒരവസ്ഥയാണ് ട്രാൻസ്ഫോർമേഷൻ ജേണി എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ ആ കറേജ് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറേജ് വരും. ഐ എം റെഡി ടു ഗോ ത്രൂ എനിത്തിങ് കറേജ്. അപ്പൊ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് കമ്മിറ്റ്മെന്റ് എടുക്കുന്ന ഒരാൾക്ക്. ഉറച്ച തീരുമാനം എടുക്കണം, പിന്തിരിയാൻ തയ്യാറല്ല, ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യും, ഞാൻ എൻ്റെ ട്രോമാസ് ഹീൽ ചെയ്യും. യു ഹാവ് വി ഹാവ് ടു ടേക്ക് എ റെസ്പോൺസിബിലിറ്റി, ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ തളർന്നു പോകും, നമ്മൾ ഡൗൺ ആയി പോകും, വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് പോകും, വീണ്ടും നമ്മൾ മിസ്റ്റേക്സുകൾ വരുത്തും, ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, സാമ്പത്തിക നഷ്ടമുണ്ടായേക്കാം. ബട്ട് കീപ് ഓൺ ഗോയിങ്, കീപ് ഓൺ ഗോയിങ്, കീപ് ഓൺ ഗോയിങ്, ലൈക്കിന് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. ആ ധൈര്യമാണെന്ന് വെച്ചാൽ അടുത്ത സീൻ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉടനെ നമ്മൾ ആ ധൈര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്കുണ്ടാകുന്ന ഒരു സംഗതി കാണാണ് ക്രിയേറ്റിവിറ്റി. അടുത്ത സീൻ എന്താ ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? വഴികൾ, ഈ ധൈര്യമുള്ള ഒരാൾക്ക് അയാളുടെ മുൻപിൽ എന്ത് ചെയ്യും, രണ്ടും കൽപ്പിച്ചൊരുങ്ങുന്ന ഒരാൾക്ക് അയാളുടെ മുൻപിൽ വഴികളുണ്ടാകും, അയാളുടെ മുൻപിൽ വഴികളുണ്ടാകും. അയാൾ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കും, അയാൾ പഠിക്കാൻ ശ്രമിക്കും, അയാൾ ക്രിയേറ്റീവായിട്ട് ആലോചിക്കും, എന്ത് വഴി, എങ്ങനെ എനിക്ക് അവിടെ എത്താം, എങ്ങനെ എനിക്ക് അവിടെ എത്താം എന്നുള്ള ബ്രെയിനിൽ ഒരു ചിന്തകൾ തുടങ്ങും. ആ വഴികൾ തേടും, പരിഹാര മാർഗങ്ങൾ തേടും, ഹീലിംഗ് രീതികൾ പഠിക്കും, ഇ എഫ് ടി കോഴ്സിൽ ജോയിൻ ചെയ്യും, മറ്റുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യും, എന്നിട്ട് വഴികൾ കണ്ടെത്തി മനസ്സിലാക്കി എന്ത് ചെയ്യും, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലാകുന്നുണ്ട്? ആൻഡ് ദാറ്റ്സ് കോൾഡ്, അവർ സഹായം തേടും. അങ്ങനെ അവർ ആ വഴികൾ കണ്ടെത്തി, ആ ക്രിയേറ്റീവായിട്ട് ആ വഴികൾ ഇംപ്ലിമെൻ്റ് ചെയ്തു തുടങ്ങും. അപ്പോൾ ഡെവലപ്പ് ആകുന്ന ഒരു സംഗതിയാണെന്ത്, കേപ്പബിലിറ്റി എന്ന് പറയും. കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴികൾ, കാര്യങ്ങൾ തേടുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് എന്തുണ്ടാകും, കുറേ റിസൾട്ട് ലഭിക്കും. ആ വഴികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആ ആശയങ്ങൾ ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് സൊല്യൂഷൻസ് കണ്ടെത്തി, ആ സൊല്യൂഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് റിസൾട്ട് ലഭിക്കും. ആ റിസൾട്ട് അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു കഴിവാണെന്ന് വെച്ചാൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിയിട്ടുള്ള കുറച്ച് റിസൾട്ട്, അതിൽ നിന്ന് അദ്ദേഹം ഒരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ടാകും. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു ടീം ബിൽഡ് ചെയ്യും, ചെറിയ റിസൾട്ട് കിട്ടിയിട്ട്, ചെറിയ റിസൾട്ട് ഒക്കെ കിട്ടുമ്പോൾ കോൺഫിഡൻസ് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കുറേ അറിവുകളായി, സംഗതികളായി റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച് ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്തത് ചെയ്യും. ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ വന്ന് റിസൾട്ട് കിട്ടി, ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അദ്ദേഹത്തിന് കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടി,
ആ കസ്റ്റമേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി. അദ്ദേഹത്തിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായാലും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി. അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയാൻ തുടങ്ങി, പതിയെ സപ്പോർട്ടുകൾ കിട്ടാൻ തുടങ്ങും. സോ ക്രിയേറ്റീവ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്നത്. ക്രിയേറ്റീവ് ആയിട്ട് സൊല്യൂഷൻസ് കണ്ടെത്തി ഇംപ്ലിമെൻ്റ് ചെയ്ത് റിസൾട്ട് ചെറുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അധികം ആൾക്കാരും പലരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് സപ്പോർട്ടില്ല, സപ്പോർട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് അവർ കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നില്ല. എനിക്ക് ഞാനേ ഉള്ളൂ, ഞാൻ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് കമ്മിറ്റ്മെൻ്റ് തുടക്കത്തിൽ. ഞാൻ സീറോയിലാണ്, ഇഫ് ഐ ആം ഇൻ ദ സീറോ ഐ വിൽ ബിൽഡ്. ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിൽ നിന്ന് എനിക്കൊരു സപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപ് അവരുടെ മനസ്സിൽ ഇടം നേടേണ്ടതുണ്ട്, അവരുടെ ബഹുമാനം പിടിച്ചു പറ്റേണ്ടതുണ്ട്, അവരുടെ സപ്പോർട്ട് എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം റിസൾട്ട് ഞാൻ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്, മിനിമം ഉത്തരവാദിത്തം എനിക്കുണ്ട്, എനിക്ക് ഞാൻ വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് കഴിവുണ്ട്, ഞാൻ സീരിയസ് ആണ് ഈ കാര്യത്തിൽ എന്ന് തീരുമാനിക്കുന്നതാണ് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ്. അങ്ങനെ ഞാൻ പണിയെടുക്കും, എൻ്റെ കൂടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഞാൻ പണിയെടുക്കും, ഞാൻ പ്ലാൻ ചെയ്യും, ഞാൻ കാര്യങ്ങൾ ചെയ്യും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് എൻ്റെ ടൈം, എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ടൈം, എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ പണം, എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ എനർജി അല്ലെങ്കിൽ മറ്റുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആ സമയം അധ്വാനം ഞാൻ അതിലേക്ക് ഇട്ടിട്ട് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യും, ഐ ആം ഗോയിങ് ടു ഡു വാട്ട് ഐ ക്യാൻ എന്നൊരു ഇറങ്ങിത്തിരിച്ച് തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാൾ സീരിയസ് ആണ് എന്ന് അയാൾ കാണിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അയാൾക്ക് പ്രതിസന്ധി വരുമ്പോൾ അയാൾ ധൈര്യത്തോടു കൂടിയിട്ട് വീണ്ടും വീണ്ടും പൊരുത്തുന്നു, അയാൾ കൂടുതൽ സീരിയസ് ആണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അയാൾ പൊരുതി 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 അയാൾ ക്രിയേറ്റീവായിട്ട് ആലോചിക്കുന്നു, വഴികൾ ആലോചിക്കുന്നു. അപ്പോഴും അയാൾ തെളിയിക്കുകയാണ്, ഐ ആം സീരിയസ്, ഞാൻ വളരെ ജെനുവിൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അടുത്ത ഫേസിലേക്ക് പോകുന്നു, റിസൾട്ട് ലഭിച്ചു തുടങ്ങുന്നു, ആ സീരിയസ് ആകുന്നു. കൺവിക്ഷനോട് കൂടിയിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഒരാൾക്കൊരു മനുഷ്യൻ കൺവിക്ഷനോട് കൂടി രണ്ടും കൽപ്പിച്ച് കമ്മിറ്റ്മെന്റോട് കൂടി ആ കൺവിക്ഷൻ പിന്തിരിയില്ല എന്നിറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യനോട്, കമ്മിറ്റഡ് ആയ ഒരു മനുഷ്യനോട് ഈ പ്രകൃതിക്ക് വരെ തോറ്റുപോവുകയല്ല വേറെ വഴിയില്ല, റിസൾട്ട് ലഭിക്കുകയല്ല അത് വേറെ വഴിയില്ല, റിസൾട്ട് കൊടുക്കില്ല അത് വേറെ വഴിയില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ റിസൾട്ട് ലഭിക്കുന്നു, ഉടനെ അടുത്തൊരു ഫേസിലേക്ക് പോകുന്നു. ക്ലിയർ ആണോ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അദ്ദേഹത്തിന് റിസൾട്ട് ലഭിക്കുമ്പോൾ അദ്ദേഹം സീരിയസ് ആണ്, അദ്ദേഹത്തിന് റിസൾട്ട് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് കഴിവുണ്ട്, അവനും ലൈക്ക് യു നോ അവന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അവന് തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെ തെളിയിക്കപ്പെടുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ ഇൻസ്പയർഡ് ആകും. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ടിലാണ് ആൾക്കാർ ഇൻസ്പയർഡ് ആകും. ആ റിസൾട്ടിൽ ആൾക്കാർ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ കൂടും, നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് വരും, നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ആൾക്കാർ വാങ്ങും, നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടും, നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ക്രെഡിബിലിറ്റി ഡെവലപ്പ് ചെയ്യും, നിങ്ങളെ പറ്റി നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടും, നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും, ബിക്കോസ് നിങ്ങൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതൊരു ജോലി തേടുന്നതിൽ ഇറങ്ങിത്തിരിച്ച് ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കമ്മിറ്റ്മെൻറ്റോട് കൂടി ഞാൻ ജോലി കിട്ടിയേ മടങ്ങൂ, എനിക്ക് ജോലി വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ സീരിയസ് ആണ് എന്ന് കാണിക്കാൻ, ആ സീരിയസ് ആണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് എത്ര ദൂരം യാത്ര ചെയ്യാനും എത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും എത്ര കാര്യങ്ങൾ ചെയ്യാനും എത്ര കാര്യം എത്ര ആൾക്കാരെ വേണമെങ്കിലും വിളിക്കാനും അവരോട് സംസാരിക്കാനും ഇൻ്റർവ്യൂവിന് പോകാനും, എന്നിട്ട് ആ ഇൻ്റർവ്യൂസിൽ പരാജയപ്പെടുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ പോലും അത് ഫേസ് ചെയ്യാനുമുള്ള മെൻറ്റാലിറ്റിയോടുകൂടി ധൈര്യത്തോടുകൂടി സീരിയസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പീപ്പിൾ ആർ ഇൻസ്പയർഡ് ആൻഡ് ദേ സെലക്ട് യു. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ലഭിക്കും, പിന്നെ എക്സ്പീരിയൻസ് ആകും, പിന്നെ അറിവാകും, പിന്നെ നിങ്ങൾ സീനിയർ ആകും, പിന്നെ നിങ്ങൾ അവിടെ ദാറ്റ്സ് കോൾഡ് കേപ്പബിലിറ്റി. So when you get enough results, you are building capability. Capability എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കഴിവാണ്, നമ്മൾക്കുള്ള ഒരു റിസോഴ്സ് ആണ്, നമുക്കുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ്. അത് നമുക്ക് എന്താ വെച്ചാല് അങ്ങനെ എത്തുമ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് ആയി തുടങ്ങി, നമ്മുടെ ദുരിതം തീർന്നു, പ്രയാസം തീർന്നു, പ്രശ്നങ്ങൾ തീർന്നു, നമ്മൾ അത്യാവശ്യം ബിൽഡ് ചെയ്യാൻ കഴിവുള്ളതാണ് ഈ മാറി. അങ്ങനെ സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ത്, കോൺഫിഡൻസ്.
ആ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് വരും. അത് ചില ആൾക്കാർക്ക് ഓവർ കോൺഫിഡൻസ് ആവും. എന്താണെന്ന്, ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം നത്തിങ് ഫെയ്സ് ലൈക്ക് സക്സസ്. വിജയം പോലെ പരാജയപ്പെടുന്ന വേറെ ഒന്നുമില്ല. വിജയം വലിയ പരാജയമാണ്. പല ആൾക്കാരും വിജയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, വിജയിക്കുന്നത് വരെ പൊരുതിക്കൊണ്ടിരിക്കും. വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മടി പിടിക്കും, ഒന്ന് റിലാക്സ്ഡ് ആകും, ഒന്ന് ഓവർ കോൺഫിഡൻ്റ് ആകും. ഈ വിജയം എന്നും എന്നും നിലനിൽക്കും എന്നുള്ള ചിന്തയുണ്ടാകും. അതവരെന്ത് വെച്ചാൽ ആ വിഡിത്തത്തിലേക്ക് പോയിട്ട് അവരെന്ത് വെച്ചാൽ സ്ലോ ഡൗൺ ആകും. അവരെന്ത് വെച്ചാൽ അങ്ങനെ അവരെന്ത് ചെയ്യും, അങ്ങനെ സ്ലോ ഡൗൺ ആയാൽ വലിയ പ്രശ്നമാണ്. അതിനാണ് അടുത്ത സി പറയുന്നത്, കണ്ടിന്യൂറ്റി. ഈ യാത്ര കണ്ടിന്യൂ ചെയ്യണം, ഈ യാത്ര തുടരണം. എവിടെ നിന്ന് തുടരുക, എങ്ങനെ തുടരുക? ഒന്നാമത്തെ സ്റ്റെപ്പ് വീണ്ടും എടുക്കണം, അടുത്ത ഗോള് സെറ്റ് ചെയ്യണം, അതിലേക്ക് കമ്മിറ്റ്മെന്റ് എടുക്കണം, അതിലേക്ക് കറേജ് കാണിക്കണം, അതിലേക്ക് ക്രിയേറ്റിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം, എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം, കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യണം, എന്നിട്ട് കോൺഫിഡൻസ് വീണ്ടും ബിൽഡ് ചെയ്യണം, അടുത്ത പോയിന്റിലേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക, അടുത്ത ഗോൾ സെറ്റ് ചെയ്യുക. സോ ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഗോയിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇറ്റ്സ് കോൾഡ് ഗ്രോത്ത് സൈക്കിൾ. ഗ്രോത്ത് സൈക്കിൾ വളർച്ചയുടെ ഒരു ചക്രമാണ്. യാ, ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഞാൻ ഈ പറഞ്ഞ ആശയം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം, എനിക്ക് ജോലി കിട്ടി, ബിസിനസ് കിട്ടി, കാര്യങ്ങൾ ഉണ്ടായി, ഞാൻ എവിടെ എത്തി, കോൺഫിഡൻസിലേക്ക് എത്തി, ഞാൻ കംഫർട്ട് സോണിലേക്ക് പോയി. യെസ്, കംഫർട്ട് സോണിലേക്ക് പോയി. നൗ യു ഹാവ് ടു ഗോ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, എല്ലാ ദിവസവും വീണ്ടും സൂര്യൻ ഉദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു, വീണ്ടും സൂര്യൻ ഉദിക്കുന്നു. ഈ പ്രകൃതിയിലെല്ലാം നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. യു ഹാവ് ടു ഡു ദ റൊട്ടീൻ, യു ഹാവ് ടു ഡു ദ റൊട്ടീൻ, ദർ ഈസ് നോ എസ്കേപ്പ്. അപ്പോൾ ലൈക്ക് യു നോ, അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ലവ് ഇറ്റ് ആൻഡ് എൻജോയ് ദ പ്രോസസ്, ദർ ഈസ് നോ അതർ ഓപ്ഷൻ. ഇഷ്ടമില്ലെങ്കിൽ പോലും, ഇഷ്ടമില്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്തേ പറ്റൂ. നമുക്ക് പ്രയാസമാണ് ഇത്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഇഷ്ടമില്ലായ്മ ക്രിയേറ്റ് ചെയ്യരുത്. യു ഹാവ് ടു ലവ് ദ പ്രോസസ്, ദെൻ ഓൺലി യു വിൽ ഗെറ്റിംഗ് ദ റിസൾട്ട്. ആ ലെവലിലേക്ക് എന്ത് ചെയ്യണം, എത്തണം. എനിക്ക് ഞാൻ ജസ്റ്റ് ഇതായിരുന്നു 2011 ഉണ്ടായിരുന്ന ഞാൻ. ഒരു പർപ്പസ് ഉണ്ടായിരുന്നില്ല, ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നില്ല, ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ തീരുമാനിച്ചു, ഞാൻ കമ്മിറ്റ്മെൻ്റ് എടുത്തു, എൻ്റെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകണം, ആരെൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഐ വാണ്ട് ടു ചേഞ്ച് മൈ ലൈഫ്. ഉത്തരവാദിത്ത ബോധം ഇല്ലാതെ മുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ ഒരു ഫ്രീക്കായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ടൈം. 6 മാസം കൊണ്ട്, 8 മാസം കഴിഞ്ഞ്, ആഫ്റ്റർ 8 മന്ത്സ്, 2012 ഓഗസ്റ്റ്, 2011 ഓഗസ്റ്റില് മാസത്തിൽ ഇങ്ങനെയാണ്. 2012 8 മാസം കഴിഞ്ഞ് ആൾക്കാരെ ജീവിതം മാറ്റിമറിക്കണം എന്നുള്ള തീരുമാനത്തിന് വേണ്ടിയിട്ട് പഠിച്ച് ആ 8 മാസം ഇരുന്ന് പഠിച്ച് പ്ലാൻ ചെയ്ത് ക്രിയേറ്റീവായിട്ട് ആലോചിച്ചപ്പോൾ 8 മാസം കൊണ്ട് റിസൾട്ട് വന്നു തുടങ്ങി. ഐ ആം സീരിയസ് എന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. യു വർക്ക് ഹാർഡ്, യു വിൽ ക്രിയേറ്റ് ദ റിസൾട്ട്. അതവിടെ സ്റ്റോപ്പ് ചെയ്തോ, അടുത്ത ഗോൾ സെറ്റ് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു ആ യാത്ര. യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ട് സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റൽസ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു, അഗെയിൻ കണ്ടിന്യൂ. വിദേശികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് കയ്യിന് പരിക്ക് പറ്റിയിട്ട് പോലും ഹോസ്പിറ്റലിന് ആക്സിഡൻറ്റ് പറ്റി കയറ്റിയിട്ട് പോലും ആ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. വിദേശികളായിട്ടുള്ള ഒരുപാട്, ലൈക്ക് US നിന്നും, UK നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരുപാട് ട്രെയിനർമാരുടെ അണ്ടറിൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റി. വീണ്ടും കണ്ടിന്യൂ ചെയ്തു, അഗെയിൻ നെവർ സ്റ്റോപ്ഡ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഇവരെ പോലുള്ള ട്രെയിനർമാരുടെ കൂടെ വീണ്ടും പഠിക്കാൻ പോയി. ഇതാരാണ്? റോബർട്ട് ടി കിയോസാക്കി. ആരാണ് നിങ്ങൾക്കറിയാം? ഇത് അദ്ദേഹത്തിൻ്റെ വൈഫാണ്, അദ്ദേഹമാണ്. ഇത് ടി ഹാർവക്ക്, നമ്പർ 1 വെൽത്ത് കോച്ചാണ്. റോബർട്ട് കിയോസാക്കി ആരാണ് നിങ്ങൾക്കറിയാലോ അല്ലേ? റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു, അഗെയിൻ കണ്ടിന്യൂ. ഒരു ദുബായിലുള്ള ഒരു ട്രെയിനിങ് ടീമിനെ ബിൽഡ് ചെയ്തു.
ബുക്ക് എഴുതി, കണ്ടിന്യൂഡ് അഗെയിൻ കണ്ടിന്യൂഡ് 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 ആൻഡ് ദിസ് വാസ് മൈ ബിഗിനിങ്, ഇതായിരുന്നു എൻ്റെ ഗോൾ ഉണ്ടായിരുന്നത്. യു കണ്ടിന്യൂ ദ ജേണി അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, റീ ഇൻവെൻറ്റ് റീ ഇൻവെൻറ്റ് റീ ഇൻവെൻറ്റ്, ഇറ്റ് ഈസ് പോസിബിൾ. എന്താ വേണ്ടത്, എന്താ വേണ്ടത്, എന്താ വേണ്ടത്? യു ഹാവ് ടു, ആൻഡ് നൗ സ്റ്റിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് improving, learning, improving, learning. You just do the same thing again and again and again and again and again. ഇത് കഴിഞ്ഞതിന് ശേഷം കുറേ ഉണ്ട് കേട്ടോ, ഞാൻ പിന്നെ അതൊന്നും സ്ലൈഡ്സിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വലിയൊരു ഓഫീസ് എടുത്തു, ടീമിനെ ബിൽഡ് ചെയ്തു, ലൈക്ക് 30 members ടീമിനെ ബിൽഡ് ചെയ്തു. ദെൻ അഗെയിൻ വെന്റ് ഓൺ ടു ബിൽഡിംഗ്. കോവിഡ് വന്നു, ലൈക്ക് ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അഗെയിൻ ന്യൂ പ്രോജക്ട്, ന്യൂ കമ്മിറ്റ്മെന്റ്, ടേക്ക് എ ന്യൂ കമ്മിറ്റ്മെന്റ്, ഗോ ബിഹൈൻഡ് ഇറ്റ്, വർക്ക് ഇറ്റ് ഔട്ട്, ലൈക്ക് യു നോ, ആൻഡ് ദെൻ അഗെയിൻ ഗോ ബാക്ക് and do it again, do it again. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ഓൺലൈനിലേക്ക്, കോവിഡ് വന്നതിന് ശേഷം ഓൺലൈനിലേക്ക് മാറി, ഓൺലൈനിൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ തുടങ്ങി, ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അഗെയിൻ വെന്റ് ഓൺ ടു ഹിൽജി എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തു, വലിയൊരു പ്രോജക്റ്റ് എടുത്തിട്ട്. എന്ന് വെച്ചാൽ ഒന്നും ലൈക്ക് സീറോയിലായിരുന്ന ഒരാളെ എടുത്തിട്ട് ഹീറോ ആക്കി മാറ്റി, ടേക്ക് എ ന്യൂ കമ്മിറ്റ്മെന്റ്, വർക്ക് വിത്ത് പീപ്പിൾ again and again and again. You just do these kind of things. What are the new commitments that you're taking? And that is the psychology of success. It's a commitment, courage, creativity, and capability, and confidence, and continuity. You just have to do it again and again and again and again. Continue the journey. Now I am starting again. This is a new journey. And we are doing it in a new way. And this is not enough. I want to do it more. It's not like I'm not satisfied. I'm satisfied. I'm really satisfied. I don't need to do it. But come on, without നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ we will go back. We'll become lazy. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും. ആൻഡ് നമ്മളെ പടച്ചു വിട്ടിട്ടുള്ള, നമ്മളെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു പർപ്പസ് ഉണ്ട്. There are a lot of people, when you are having a goal, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകുമ്പോൾ, നിങ്ങൾ അതിൻ്റെ യാത്രയിൽ തുടരുമ്പോൾ, ഒരുപാട് പേരുടെ ജീവിതം മാറി മറിയുന്നു. ആൻഡ് ദാറ്റ് ഇസ് എ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. ദാറ്റ് ഇസ് എ സ്പിരിച്വാലിറ്റി. നിങ്ങളുടെ ജോലി പ്രാർത്ഥനയായി മാറുന്നത്, ആത്മീയതയായി മാറുന്നത് അവിടെയാണ്. You continue doing the work. നിങ്ങളെ ജോലി ചെയ്താൽ മതി, അത് ബിസിനസ് തന്നെ ചെയ്യണമെന്നില്ല. Do your purpose. Okay? ജോലിയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ബിൽഡ് ചെയ്യുക, ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഫാമിലിയുടെ ലൈഫ് പാർട്ണറുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് രണ്ടുപേരും കൂടെ കൂടിയിട്ട് യു ബിൽഡ് എ ബ്യൂട്ടിഫുൾ ലൈഫ്, യു ബിൽഡ് എ ബിസിനസ്, യു സപ്പോർട്ട് ദ ഫാമിലി. Your partner will do the business. Actually, you are also doing the business. Adhigam aalkar chindikkunna oru karyam undu ennaal, okay, purushan oru purushan jolikku povunu, business cheyunu, start cheyunu, aa purushan karyangalokke cheythu one share aayi, he is the reason. Bhari cheyittilla ennu thonum, no, bhari oru vaadu contribute cheyittundu, ningalude jeetha pangali oru vaadu contribute cheyittundu. Appo bhari jolikku poi business cheythu, ഭർത്താവ് വീട്ടിലിരുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോ, ഹീ ടു കെയർ ഓഫ് ദ തിങ്സ്. രണ്ടുപേരും കൂടിയിട്ടാണ് ആ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫ് പാർട്ണർ എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ഈസ് ആൾസോ ദർ. അതെങ്ങനെയാണ്, അയാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല, അയാളെ ഹാപ്പിയാക്കി നിർത്തുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ, അത് ജീവിത പങ്കാളിയെ സപ്പോർട്ട് ചെയ്തിട്ട് നിർത്തുക എന്ന് പറയുന്നു. സോ ദാറ്റ് ഇസ് യു ഡു ടുഗെദർ. ഒരിക്കലും ഇത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഒരു ലൈഫ് പാർട്ണറുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളും കൂടിയാണ് അത് ബിൽഡ് ചെയ്യുന്നത്, ആ പാർട്ണറും കൂടിയാണ് അത് ബിൽഡ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് വൺ പേഴ്സൺ സക്സസ്, ബിക്കോസ് ആ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതിരിക്കലും. നാരായണമൂർത്തി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇൻഫോസിസ് ബിൽഡ് ചെയ്തിട്ടില്ല. ദേ ഡിഡ് ടുഗെദർ. സോ ഇറ്റ്സ് ഓൾവേസ് ടുഗെദർ. It's always, the credit goes to the partner as well. You take care of things, you do it together.
മനസ്സിലാവുന്നുണ്ട്. ഇറ്റ്സ് ഓൾവേസ് ടുഗെദർ. യു റൺ യുവർ ഫാമിലി, നിങ്ങൾക്ക് തോന്നും, നമുക്ക് തോന്നും ഞാനൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. നോ, യു ആർ ഡൂയിങ് യുവർ പാർട്ട്. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഫാമിലി, ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് പാർട്ണർഷിപ്പ്, ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ്, മനസ്സിലാവുന്നുണ്ട്, അതിന്റെ ഭംഗി അതാണ്. സോ യു ആർ ഡൂയിങ് ഇറ്റ്, എവ്രിബഡി, നിങ്ങളെല്ലാവരും ബിൽഡ് ചെയ്യുന്നുണ്ട് ഈ ലോകത്തിൽ, നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നു. ഡോണ്ട് ഫീൽ ലൈക്ക് യു നോ യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്, ബട്ട് കണ്ടിന്യൂ ദ ജേണി, കണ്ടിന്യൂ ദ ജേണി, മേക്ക് ഇറ്റ് മോർ ഇംപ്രൂവ്, മേക്ക് ഇറ്റ് മോർ കമ്മിറ്റ്മെന്റ്, മേക്ക് ഇറ്റ് മോർ ലൈക്ക്, യു ഗോട്ട് ഇറ്റ്? ഡോണ്ട് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ആൻഡ് ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് യുവർ റെസ്പോൺസിബിലിറ്റി. ഗോ ആൻഡ് സപ്പോർട്ട് ദാറ്റ് പേഴ്സൺ, സപ്പോർട്ട് ദാറ്റ് പേഴ്സൺ, ഡു ഇറ്റ് അഗെയിൻ ആൻഡ് ടോക്ക് ടു ഹിം, ലൈക്ക് യു നോ ബ്രിങ് ഐഡിയാസ്, സപ്പോർട്ട്, ലൈക്ക് യു നോ കൊളാബറേറ്റ്, ലൈക്ക് യു നോ ആസ്ക് ഹിം വാട്ട് ഹി വാണ്ട്സ്, ഓർ ആസ്ക് ഹർ വാട്ട് ഹി വാട്ട് ഷീ വാണ്ട്സ്, അവൾക്ക് എന്താ വേണ്ടത്, അവൻ എന്താ വേണ്ടത് ചോദിക്കുക. ആൻഡ് ദെൻ യു വർക്ക് ടുഗെദർ ആൻഡ് ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ സംതിങ് കോൾഡ് എ പ്രോജക്ട് കോൾഡ് ലൈഫ്. Isn't it beautiful? So do it. Don't ruin it. Don't ruin it. Build it. Do the right things. Keep on doing it. Don't get distracted. So, നിങ്ങളോട് എല്ലാവരോടും ഇന്നത്തെ മെസ്സേജ് എന്താ ചാനലും, അതിന് അത്തരത്തിലുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ, തീർച്ചയായിട്ടും ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതിൽ പല ആൾക്കാരെയും കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു, സുഖങ്ങളുടെ പിറകെ പോകുന്നു, ആനന്ദത്തിന്റെ പിറകെ പോകുന്നു, വീക്ക്നെസ്സുകളുടെ പിറകെ പോകുന്നു. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ബിക്കോസ് അത്തരത്തിലുള്ള കാര്യങ്ങളോട് നോ പറയാൻ കഴിയുന്നില്ല. Because you are in pain, atharathulla karyangalilekku pogunu. Because you are in so much pain, you want to escape. Our traumas heal cheyanam. You are in stress, you are in pain, you are in so much sadness, you are feeling, you don't want to feel alone, you don't want to feel like stressed out. Go and heal your traumas, you go and heal your pain. That's why we are inviting you. Calicutilekku endiyanam varanam, come to the program. Varunna onnam theedi നമുക്ക് അടിപൊളിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. Can we do that? Shall we do that? Yes, we should do it. We should do it. Yeah. That's the way we should do it. So, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഹീൽ അവർ ട്രോമാസ്, ഹീൽ അവർ പ്രോബ്ലംസ്. വൈ വി ആർ ഗെറ്റിംഗ് ഡിസ്ട്രാക്ട്? നമ്മൾ എന്തുകൊണ്ട് ആ കംഫർട്ട് സോണിലേക്ക് പോകും? അത് പാടില്ല. ലൈക്ക് യു നോ, ലൈക്ക് യു ഡോണ്ട് നീഡ് ടു, യു ഡോണ്ട് വാണ്ട് ടു, ബിക്കോസ് ലൈക്ക് എൻജോയ് ദ ജേണി, എൻജോയ് ദ ജേണി, ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. നമ്മൾക്ക് നമ്മളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. കംഫർട്ട് സോണിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ അറ്റാച്ച്ഡ് ആണ്, ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ദാറ്റ്സ് യുവർ പ്രോബ്ലം. ഇമോഷണലി വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയി കിടക്കുന്നുണ്ട് ചില കാര്യങ്ങളോട്, അതിൽ നിന്ന് തരം ഡിറ്റാച്ച് ചെയ്യണം. ഫഹദ് പറയുന്നു, ഇതൊരു അഡിക്ഷനും മാറ്റിയെടുക്കാനുള്ള ബേസിക് സ്റ്റെപ്പ് എന്താണ്? ഏതൊരു അഡിക്ഷനും മാറ്റിയെടുക്കാനുള്ള ബേസിക് സ്റ്റെപ്പ് എന്താണ്? ഏതൊരു അഡിക്ഷനും മാറ്റിയെടുക്കാനുള്ള ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റാച്ച്, ഡിറ്റാച്ച് ചെയ്യാം, മുറിച്ചു കളയണം ആ ബന്ധം, മുറിച്ചു കളയണം. എന്ത് ചെയ്യണം? ആ കണക്ഷൻ. നമ്മൾ അധികം ആൾക്കാർക്കും പല കണക്ഷൻസും ഉണ്ട്, ഇമോഷണലി കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻസിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതെങ്ങനെ ഒഴിവാക്കുന്നത്? ആ കണക്ഷൻസ് ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? വി ഹാവ് ടു ഡിറ്റാച്ച്. നമ്മുടെ ലൈഫിൽ എന്താ വെച്ചാൽ, നമുക്ക് തടസ്സങ്ങളുണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ്. നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ലഭിക്കാതെ കിടക്കുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ, ലൈക്ക് വി ആർ ഗോയിങ് ത്രൂ, വി ആർ ഗോയിങ് ത്രൂ ലൈക്ക് ബാരിയേഴ്സിലൂടെ കടന്നു പോവാണ്. നാളെ നമ്മൾ ഈ സെഷനെ കുറിച്ച് ഡെപ്തിൽ സംസാരിക്കും. വി ഷുഡ് ബ്രേക്ക് ദ ബാരിയേഴ്സ്.
അപ്പം അഡിക്ഷൻസിലേക്ക് നമ്മൾ പോകുന്ന, അല്ലെങ്കിൽ അഡിക്ഷൻസിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് കട്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യണം. ഓക്കേണോ? അത് കട്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഡെവലപ്പ് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണമെങ്കിൽ സ്ട്രെങ്ത് ഡെവലപ്പ്. ആ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് ഫീൽ ചെയ്യണം എന്ത്, യു ആർ നോട്ട് വീക്ക്. അത് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹീൽ. ഹീലിംഗിലൂടെയാണ് അത് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ വിഷമങ്ങളെ, വേദനകളെ, സങ്കടങ്ങളെ, പ്രയാസങ്ങളെ ഹീൽ ചെയ്യണം. നമ്മുടെ കോഴ്സിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ, വാട്ട് ഈസ് ഹീലിംഗ്? എങ്ങനെയാണ് സ്ട്രെങ്ത് തിരിച്ചെടുക്കുക? സ്ട്രെങ്ത് തിരിച്ചെടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പാഷനേറ്റ്, ബി കമ്പാഷനേറ്റ്. നിങ്ങളോട് എന്ത് ചെയ്യാം? കമ്പാഷനേറ്റ് ആവാം, സ്നേഹിക്കുക. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ സംഭവിച്ചു. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ സംഭവിച്ചു. സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചു. ഇറ്റ്സ് ഓക്കെ, ആ അഡിക്ഷനിലേക്ക് പോയി. സോ ദാറ്റ്സ് ഹൗ ലൈക്ക് ബി കമ്പാഷനേറ്റ്. ഡോണ്ട് ക്രിട്ടിസൈസ്. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, വിഷമിക്കുമ്പോൾ, കൂടുതൽ ഒറ്റപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ അകന്നു പോകുന്നു. നമ്മൾ നമ്മളിൽ നിന്ന് അകന്നു പോകരുത്. നമുക്കൊരടുപ്പമാണ്. ട്രോമ ഉണ്ടാകുന്ന സമയത്ത് അകൽച്ചയാണ് സംഭവിക്കുന്നത്. അതിൽ നിന്ന് അകന്നകന്ന് പോകാൻ, അത് നമ്മൾക്ക് അകൽച്ച നേരിടും. ട്രോമ സംഭവിക്കുമ്പോൾ നമ്മളെ പലരും ഉപേക്ഷിക്കുകയാണ്. നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മളെ ആരും, സോ ലൈക്ക് ചേഞ്ച് ദാറ്റ്. കണക്ട് വിത്ത് യുവർ സെൽഫ്, ലിസൺ ടു യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, ആൻഡ് ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് ടെൽ യുവർ സെൽഫ് ഇറ്റ്സ് ഓക്കെ. സാരമില്ല, ഞാൻ കൂടെ സാരമില്ല. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, വിഷമിക്കണ്ട. വിൽ ഡു ദിസ്, ഡോണ്ട് വറി, ഡോണ്ട് വറി, സാരമില്ല. വിൽ ഡു ഇറ്റ് ടുഗെദർ. നമ്മളത് ഒരുമിച്ച് ചെയ്യും. നമ്മൾ മറികടക്കും. സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യുക, സ്വാന്തനത്തോടു കൂടി അപ്രോച്ച് ചെയ്യുക, വാത്സല്യത്തോടു കൂടി അപ്രോച്ച് ചെയ്യുക. എന്നിട്ട് പറയുക, സാരമില്ല, വീണോ, സാരമില്ല, വീണ്ടും നമുക്ക് എണീറ്റാം, ഓടാം. പരാജയപ്പെടുന്നു, സാരമില്ല, വീണ്ടും എണീറ്റ് ഓടാം, നമുക്ക് റെഡിയാക്കാം, വിഷമിക്കണം. ആൻഡ് ദാറ്റ്സ് വെൻ യു ഗിവ് ലവ്, വെൻ യു ഗിവ് കമ്പാഷൻ, വെൻ യു ആ വാത്സല്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി നൽകുമ്പോൾ, യു ഫീൽ പ്രൊട്ടക്റ്റഡ്, യു ഫീൽ അണ്ടർസ്റ്റുഡ്, യു ഫീൽ ലവ്ഡ്. സ്നേഹിക്കപ്പെടുന്നതായിട്ട്, മനസ്സിലാക്കപ്പെടുന്നതായിട്ട്, ഒറ്റപ്പെടാതെ കൂടെ കൂടെ സപ്പോർട്ട് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് വീക്കായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ലഭിക്കുന്നു. യെസ്, ഐ ഗോണ ഡു ഇറ്റ്. ആ സ്ട്രെങ്ത്തിൽ നിന്നൊരു തീരുമാനം എടുക്കുന്നു. ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. നമ്മൾ ദുഃഖിതനാവുന്നത് കൊണ്ടാണ് നമ്മൾ വീക്കാവുന്നത്. നമ്മൾ വിഷമത്തിൽ, അപ്പൊ ദുഃഖമില്ലാതിരിക്കാൻ എന്താ വേണ്ടത്? സ്നേഹമില്ലാതെയാകുമ്പോഴാണ് ദുഃഖത്തിലേക്ക് പോകുന്നത്. ഈ മനുഷ്യന്മാരെല്ലാം തേടുന്നത് സ്നേഹമാണ്. Isn't it? അപ്പോ ആ സ്നേഹത്തിലേക്ക് തിരിച്ച് ചെന്ന് സ്നേഹം കൊടുക്കുന്നതിലൂടെയാണ് അഡിക്ഷന്റെ ഫസ്റ്റ് മെഡിസിൻ. ലവ് ഈസ് ദ മെഡിസിൻ. നിങ്ങളുടെ കാലിക്കറ്റിലേക്ക് എന്തായാലും വരിക. കൂടുതൽ നമുക്ക് പഠിക്കണം, കൂടുതൽ നമുക്ക് പഠിക്കണം. അങ്ങനെ കൂടുതൽ പഠിച്ചിട്ട് മൂസിനെ പറയുന്ന, കാലിക്കറ്റ് വരുമ്പോൾ സാർ ചായ കുടിക്കുന്ന പോലുള്ള കപ്പ് ഞമ്മക്കും വേണം. ഓക്കെ ഓക്കെ, നോക്കാം. നമുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടോ എന്ന് അറിയില്ല. ഐ ഡോണ്ട് നോ, ലൈക്ക് വി ഹാവ് സം, ഇനോ. ഈ ഒരു കപ്പിലൊരു പ്രത്യേകതയുണ്ട്. ലൈക്ക് യു നോ, ഇത് നമ്മുടെ ഷാഫിൻ സ്പേസ് എന്ന് പറയുന്ന ഒരു ലോഗോയാണ്. ദെൻ ഇവിടെ എന്താണുള്ളതെന്ന് അറിയോ? ഞാൻ എല്ലാ ദിവസവും കപ്പ് കുടിക്കുമ്പോൾ കാണുന്നതാണ് ഗെറ്റ് തിങ്സ് ഡൺ. ഇവിടെ എഴുതിയത് ഗെറ്റ് തിങ്സ് ഡൺ. ഒരു കാര്യങ്ങൾ ചെയ്യടാ, ജോലി ചെയ്ത് തീർക്കടാ മോനെ. ഡാ മോനെ, ജോലി ചെയ്ത് തീർ, ഗെറ്റ് തിങ്സ് ഡൺ. ചെയ്യാനുള്ള ജോലികൾ ചെയ്ത് തീർക്ക. രാവിലെ ഇന്ന് ഈ ചായ കുടിച്ചിട്ട് ഗെറ്റ് തിങ്സ് ഡൺ. നമ്മളിങ്ങനെ കാണുക, ഇതൊരു അഫർമേഷൻ ആണ്. ഗെറ്റ് തിങ്സ് ഡൺ. അപ്പം അതാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പൊ അതിങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ പോകും, കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ പോകും. ജോലി വീണ്ടും ചെയ്യാൻ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള കമാൻഡ് പോകും. ഇതേപോലെ നിങ്ങൾക്ക് ഓരോ സംഗതികൾ ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ. ദിസ് ഇസ് അഫർമേഷൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്, കപ്പിൽ നമ്മൾ പ്രിന്റ് ചെയ്തു. യു കൻ ആൾസോ ഡു ദേം. ഓക്കെ, ഓൾറൈറ്റ്. ദിസ് ക്ലാസ് ഫോർ മീ, നിത്യ ബിനിൽ. ഓക്കെ, യു വാണ്ട്
ക്ലാസ് വേണോ? ഓക്കെ, ദിസ് ക്ലാസ് ഫോർ മി. ഓക്കെ, ഈ കപ്പല്ല അല്ലേ. ഓക്കെ, ദിസ് ക്ലാസ്, ഓക്കെ, ദിസ് പ്രോഗ്രാം, ഈ പ്രോഗ്രാം എനിക്ക് വേണ്ടിയിട്ടാണ്. നിത്യ, താങ്ക് യു സോ മച്ച്. ഹൗ ആർ യു ഡൂയിങ്? നിത്യ, വേർ ആർ യു? ഐ കനോട്ട് സീ യു. ഓക്കെ, റിലേഷൻഷിപ്പിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സജ്ന, റിലേഷൻഷിപ്പിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ എന്ന് വെച്ചാൽ പ്രാക്ടീസ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്. ഷീല പറയുന്നു, മോനെ എന്ന് വിളിച്ചപ്പോൾ മോനെ ദിനേശാണ്, അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അറ്റാച്ച്ഡ് ആവുന്നത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മളോട് അറ്റാച്ച്ഡ് ആവും, നമ്മൾ നമ്മളോട് സെൽഫ് ലെവൽ കൊടുക്കും, അപ്പോൾ വേറൊരാളിലേക്ക് അറ്റാച്ച്ഡ് ആവും. നമുക്ക് നമ്മൾ സ്നേഹം കൊടുക്കാത്തത് കൊണ്ടും നമ്മൾ വേദനിക്കുന്നത് കൊണ്ടും നമുക്ക് വേറൊരാളിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ട് വേണം എന്ന ഫീലിങ്സിന്റെ ആ ഒരു സങ്കടത്തിൽ, ആ വിഷമിക്കുന്ന സമയത്ത് വേറൊരാളിൽ നിന്ന് കിട്ടണം, അയാളിൽ നിന്ന് കിട്ടണം, അയാളിൽ നിന്ന് കിട്ടണം. ദേ ഷുഡ് ലവ് മീ, ദേ ഷുഡ് ലവ് മീ, ദേ ഡിഡ് ലവ് മീ ബിക്കോസ് ചെറുപ്പത്തിൽ എന്ത് സംഭവിച്ചു? ചിലപ്പോൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ സഹോദരിയായിട്ടോ സഹോദരനായിട്ടോ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ കമ്പാരിസൺ ഏർപ്പെട്ടിട്ടുണ്ടാകും. മാതാപിതാക്കൾ അവനെ കൂടുതൽ സ്നേഹിച്ചു, അവളെ കൂടുതൽ സ്നേഹിച്ചു എന്ന കമ്പാരിസൺ ട്രോമ സംഭവിച്ചിട്ടുണ്ടാകാം. മേ ബി, ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വേണ്ട രീതിയിലുള്ള റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ടാവില്ല, ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും കിട്ടിയിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം. യെസ്, ഇപ്പൊ മനസ്സിലായി, ഉത്തരം കിട്ടിയില്ല. സോ ഗോ ബാക്ക് ആൻഡ് ലവ് യുവർ സെൽഫ്, ടെൽ യുവർ സെൽഫ് ഐ ലവ് മൈ സെൽഫ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പറയുക, ഞാൻ സുന്ദരിയാണ്, ഞാൻ അടിപൊളിയാണ്, ഞാൻ ഉഷാറാണ്, ഞാൻ കഴിവുള്ള വ്യക്തിയാണ്. സമയം ചെലവഴിക്കുക, സ്വന്തത്തോട് സമയം ചെലവഴിക്കുക, ഒരുമിച്ച് സ്വന്തം സമയം കണ്ടെത്തി, സമയം ചെലവഴിച്ച് സ്വന്തത്തോട് ഇഷ്ടങ്ങൾ മനസ്സിലാക്കി സ്വയം അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ ഉഷാറാണ്, ഞാൻ ഓക്കെയാണ്, എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നിലാണ് സ്നേഹം കണ്ടെത്തേണ്ടത്, എൻ്റെ ഉള്ളിലാണ് സ്നേഹം. ഇനി വേറൊരാളിൽ പോയിട്ട് തേടുകയല്ല വേണ്ടത്. ഐ ഷുഡ് ലവ് മൈ സെൽഫ്, ഐ ഷുഡ് ലവ് മീൻസ്. ഇത് പറഞ്ഞ് 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 വേറൊരാളിൽ നിന്ന് സ്നേഹം വേണം, അവരിൽ നിന്ന് സ്നേഹം വേണം എന്ന ആ ഒരു ബിലീഫ്, ആ ഒരു വിശ്വാസം കട്ടായി പോകണം. അത് കട്ടാക്കാൻ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന മെത്തേഡാണ് EFT 2. ആ EFT യെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമാണ് വരുന്ന 1-ാം തീയതി നടക്കുന്നത്. സജ്ന മാം, കം ടു ദ പ്രോഗ്രാം. നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരൂ. ഓക്കെ, പ്രോഗ്രാമിലേക്ക് വരൂ. കം ടു ദ പ്രോഗ്രാം, ലെറ്റ്സ് ഹീൽ യുവർ ട്രോമ. ആ കമ്പാരിസൺ ട്രോമയൊക്കെ നമുക്ക് ഹീൽ ചെയ്യാം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹീൽ ചെയ്തിട്ട് മാനേജ് ചെയ്ത് പോകാം. നമുക്കിപ്പോൾ എന്താ പ്രശ്നം? നമുക്ക് വേറൊരാളിൽ നിന്ന് സ്നേഹം കിട്ടണ്ട എന്നുള്ളതല്ല, വേറൊരാളിൽ നിന്ന് സ്നേഹം വേണ്ട എന്ന് വെക്കല്ല നമ്മൾ ചെയ്യാം. നമുക്കതിപ്പം മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ. അത് ഷീസ് ഗിവിങ് യു, അത് അവരെ അവരിൽ നിന്ന് സ്നേഹം കിട്ടണം 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 എന്നുള്ള വല്ലാത്ത ഫീലിംഗ് ഉള്ളത് കൊണ്ട് എന്ത് വെച്ചാൽ അതിൻ്റെ ആ ഒരു നീഡ് വല്ലാണ്ട് ഉള്ളത് കൊണ്ട് വെച്ചാൽ നമ്മളെ മൈൻഡിൽ നമ്മൾ എന്ത് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ അറ്റാച്ച്ഡ് ആയി പോകാതെ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് തരുന്നു, വല്ലാത്ത ദുഃഖം തരുന്നു. കാരണം മറ്റുള്ളവർക്ക് ഒരിക്കലും നമ്മളെ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും ഹാപ്പി ആക്കാൻ കഴിയില്ല. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾക്കാണ് നമ്മളെ അറിയുന്നത്, നമ്മുടെ വിഷമങ്ങൾ അറിയുന്നത്. നമ്മളെപ്പോഴും ദുഃഖിതനാവുന്നത്, വിഷമിക്കുന്നത്, പ്രയാസപ്പെടുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എല്ലാം നമ്മളാണ് അറിയുന്നത്. നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നില്ല, നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നില്ല, നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് പറയണം മറ്റുള്ളവരെന്നെ മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവരെന്നെ മനസ്സിലാക്കണം, മറ്റുള്ളവർ നമ്മളോ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെയല്ലേ മറ്റുള്ളവർ നമ്മൾ തിരിഞ്ഞു നോക്കുന്നു? അവർക്ക് തിരിഞ്ഞു നോക്കാൻ അവരുണ്ട്, അവരുടെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ സംഗതികളുണ്ട്, എന്നാലും തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാലും ആ തിരിഞ്ഞു നോക്കലൊന്നും നമുക്ക് പോരാ, നമുക്ക് അതിലേറെ വേണം. കാരണം നമ്മൾ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ കൂടി നമ്മൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ട് അതും കൂടി വേറൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കാണ്. അത് നടക്കില്ല മോനെ, നടക്കില്ല, അത് പ്രാക്ടിക്കൽ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ കുഞ്ഞു കുട്ടി, ആ വാശിയായിട്ടുള്ള കുട്ടി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, വിഷമിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ്സ് വാട്ട് ഇസ് ഹാപ്പനിങ്. നമ്മളൊന്നും കുട്ടികളല്ല, പക്വത വന്നു, കാര്യങ്ങൾ മനസ്സിലായി, പഠിച്ചു, ഇന്നത്തെ സെഷനിൽ ശരിക്കും പഠിച്ചു. സോ ബി കമ്മിറ്റഡ് എന്ന് പറഞ്ഞതുപോലെ, ടേക്ക് എ കമ്മിറ്റ്മെന്റ്. എന്നെ ഞാൻ സ്നേഹിക്കും, എൻ്റെ ഹീലിംഗ് ഞാൻ ചെയ്യും. അതിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോകണോ, പ്രോഗ്രാമിന് പോകണോ, പഠിക്കണോ, ഓൺലൈൻ കോഴ്സിൽ അറ്റൻഡ് ചെയ്യണോ, ലൈക്ക് 30 ഡേയ്സ് പ്രോഗ്രാമിലൂടെ കടന്നു പോകണോ, ഹീലിംഗ് ചെയ്യണോ, മെന്റർഷിപ്പ് എടുക്കണോ, സപ്പോർട്ട് വാങ്ങണോ, കാര്യങ്ങൾ വേണോ, ടേക്ക് എ കമ്മിറ്റ്മെന്റ്. ഗെറ്റ് ദ കമ്മിറ്റ്മെന്റ്. ഐ എം ഗോയിങ് ടു ഹീൽ മൈ സെൽഫ്, ഐ എം ഗോയിങ് ടു ഫിക്സ് മൈ പ്രോബ്ലം. ഇറ്റ്സ് അസ്, നോ വൺ എൽസ് ക്യാൻ ഹെൽപ്പ് യു. വേറൊരാൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ, ചെറിയ ഹെൽപ്പേ ചെയ്യാൻ പറ്റുള്ളൂ. വി ഹാവ് ടു ഡു ദ ഡ്യൂട്ടി. നമ്മൾ നമ്മുടെ പ്രോബ്ലം ഫിക്സ് ചെയ്യണം. നമ്മൾ അത് ഫിക്സ് ചെയ്യാതെ വേറൊരാളെ ഫിക്സ് ചെയ്യണം, എൻ്റെ ലൈഫ് പാർട്ണർ ഫിക്സ് ചെയ്യണം, എൻ്റെ ലൈഫ് പാർട്ണർ എന്നോട് ഇങ്ങനെ പെരുമാറണം? നോ, ഗോ ഫൈൻഡ് യുവർ ഹാപ്പിനെസ്.
ഇറ്റ്സ് യുവർ ഹാപ്പിനെസ്, ഇറ്റ് നോ വൺ എൽസ്. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സ്വപ്നമാണ്, നിങ്ങളുടെ ആവശ്യമാണ്. നമ്മുടെ സമാധാനം നമ്മുടെ ആവശ്യമാണ്, വേറൊരാളുടെ ആവശ്യമല്ല. That's it. You take a decision. Commitment എടുക്കുക. എന്റെ ഹീലിംഗ് ഞാൻ ചെയ്യും, എന്നെ ഞാൻ ഹാപ്പി ആക്കും, എന്റെ പ്രോബ്ലംസ് ഞാൻ ക്ലിയർ ചെയ്യും. യു ടേക്ക് എ ഡിസിഷൻ, ദെൻ ഗോ ടു ദാറ്റ്. അപ്പോ തീരുമാനമെടുക്കുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എത്ര സമയം ഇരുന്ന് ഹീൽ ചെയ്യണോ, എത്ര സമയം സെൽഫ് തെറാപ്പി ചെയ്യണോ, എത്ര സമയം ഇരുന്നിട്ട് ലൈക്ക് യുനോ ആക്ടിവിറ്റീസ് ചെയ്യണോ, വർക്ക് ബുക്കുകൾ ചെയ്യണോ, ഹോംവർക്ക് ചെയ്യണോ, പ്ലാൻ ചെയ്യണോ, എന്റെ ട്രോമയുടെ റൂട്ട് കോസുകൾ കണ്ടെത്തണോ, കാര്യങ്ങൾ ചെയ്യണോ, ലൈക്ക് യുനോ യു ജസ്റ്റ് ടേക്ക് എ കമ്മിറ്റ്മെന്റ് ആൻഡ് ഷോ ദാറ്റ് കറേജ്, ധൈര്യം കാണിക്കുക. അതിലൂടെ കടന്നു പോകുമ്പോൾ പ്രയാസം ഉണ്ടാകും, പ്രതിസന്ധി ഉണ്ടാവും, ഡൗൺ ആയി പോകും, പരാജയപ്പെട്ടു പോകും, നിർത്തിപ്പോയി എന്ന് വരും, വീണ്ടും തുടങ്ങുക, വീണ്ടും ഹീൽ ചെയ്യുക. യു ജസ്റ്റ് ഗോ ബാക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് വാട്ട് ഹാപ്പൻസ്, യു വിൽ ഹാവ് സം വേസ്, ക്രിയേറ്റീവ് ആയിട്ട് പല വഴികളും എന്ത് ചെയ്യും, തുറന്നു വരും, റിസൾട്ട് ലഭിക്കും. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് പുതിയ ആശയങ്ങൾ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങളെ ഹീൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള രീതികൾ, കാര്യങ്ങൾ, സംഗതികൾ നിങ്ങൾ എന്ത് ചെയ്യും, പഠിച്ച് മനസ്സിലാക്കി ആ വഴികളിലൂടെ നിങ്ങൾ ഓരോ പുതിയ വഴികൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് 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 അതിലൂടെ നിങ്ങൾ അങ്ങ് റെഡിയായി വരുമ്പോൾ ദാറ്റ്സ് വെൻ യു റീച്ച് കേപ്പബിലിറ്റി. ആ കേപ്പബിലിറ്റിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും, നിങ്ങൾക്ക് ഹീലിംഗ് നടക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവും, നിങ്ങൾ വേറെ ആരെയും അറ്റാച്ച്ഡ് ആവാതെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ദേഷ്യമില്ല, നിങ്ങൾക്ക് ദേഷ്യത്തിൻ്റെ ട്രോമയാണുള്ളതെങ്കിൽ അത് മാറും, അസുഖങ്ങളുടെ ട്രോമയാണെങ്കിൽ അത് മാറി തുടങ്ങും, നിങ്ങൾക്ക് അലർജിയുടെ പ്രശ്നങ്ങളാണെങ്കിൽ അതിൽ നിന്ന് റിക്കവറായി വരും, റിസൾട്ട് ലഭിച്ചു തുടങ്ങും. അങ്ങനെ യു ബിക്കം കേപ്പബിലിറ്റി. ആ റിസൾട്ട് ലഭിക്കുമ്പോൾ ആൾക്കാരെ നിങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കി തുടങ്ങും, സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും, ഇൻസ്പയർഡ് ആകും ആൾക്കാർ നിങ്ങളോട് വെച്ചാൽ നിങ്ങളെ. സോ ദാറ്റ്സ് വെൻ യു ഗെറ്റ് ദ കോൺഫിഡൻസ് ആൻഡ് കണ്ടിന്യൂ ദ ജേണി അഗെയിൻ. അടുത്ത പ്രോബ്ലം എടുക്കുക, അടുത്ത ട്രോമ എടുക്കുക, അടുത്തത് ഹീൽ ചെയ്യുക, അടുത്ത ഇഷ്യൂസ് ക്ലിയർ ചെയ്യുക, അടുത്ത ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടു വെച്ചാൽ അതിന് കമ്മിറ്റ്മെന്റ് കാണിക്കുക, എഗെയിൻ കറേജ് കാണിക്കുക, എഗെയിൻ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുക, എഗെയിൻ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യുക, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക. കണ്ടിന്യൂ ദാറ്റ് ജേണി ബിക്കോസ് ഇൻ അവർ ലൈഫ്, നമ്മളുടെ ആ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. ബട്ട് കണ്ടിന്യൂ ദ ജേണി. ഈ സിക്സ് സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക, ഹീലിംഗിലാണെങ്കിലും, ക്ലിയർ ആണോ, ബിസിനസ്സിലാണെങ്കിലും, ഫാമിലി ലൈഫിലാണെങ്കിലും, വട്ടവിടസിൽ ഫോളോ ദിസ് സിക്സ് സ്റ്റെപ്പ്. ഗ്രോത്ത് സൈക്കിൾ, യു ലൈക്ക് ഇൻ ഇംപ്രൂവ്മെന്റ് സൈക്കിൾ, ബെറ്ററിംഗ് സൈക്കിൾസ്, ട്രാൻസ്ഫോർമേഷൻ സൈക്കിൾ, അപ്ലൈ ദിസ് ടു ചേഞ്ച് യുവർ ലൈഫ്. Is it an eye opening? The session engane undayirunnu paarapetta. Appo nammada program ilokke pangeduthulla aarengil okke undengil endu chellu nu varya. Ningalde experience share cheya. Innathe session kurichu adey pole thana endu chellu Calicut il onnum kondu varilla. Saajaryam seriyalla. Ramlag. Calicut il onnum kondu varilla. Aaru kondu varilla. Saajaryam seriyalla. Idine parayunnavarana commitment illa. Manasilayo? Calicut il onnum kondu varilla. Aaru kondu varendathu vera aalu kondu varilla. Anga irangi avadekku ethanam. Theermanam edukkuka. ഹോസ്പിറ്റലിലേക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരിക്കുകയോ, ഇരിക്കാൻ പറ്റില്ല, പോകേണ്ടി വരും. യു ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക, മനസ്സിലാവുന്നുണ്ട്? അധിക കാര്യത്തിൽ സെൽഫ് ഡൗട്ടാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്. എസ്പെഷ്യലി സ്റ്റഡീസ് ഒക്കെ, ഞാൻ ഇപ്പോൾ CMA US സ്റ്റുഡൻ്റ് ആണ്, ഡൗട്ട് മാറാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോ ഷമീഹ? ഈ പറഞ്ഞ കാര്യമൊക്കെ തന്നെ. ഇനി അതിനായിട്ട് വേണ്ടിയിട്ട് വേറെ ഒരു കസ്റ്റമൈസ്ഡ് സാധനമൊന്നുമില്ല, അത് നിങ്ങൾ ആലോചിക്കുക, മനസ്സിലാവുന്നുണ്ടോ? കമ്മിറ്റ്മെൻ്റ് അങ്ങ് എടുക്കുക, മനസ്സിലാവുന്നുണ്ടോ? സെൽഫ് ഡൗട്ടൊന്നും ഒക്കെ മാറും, അതാണ് പറയുന്നത്. കോൺഫിഡൻസ് നാലാമത്തെ സ്റ്റെപ്പ്. കോൺഫിഡൻസ് ഉണ്ടാണെങ്കിൽ ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് ചെയ്യുക. ചെമിയ എന്താ ചെയ്യേണ്ടത്? CMA സ്റ്റുഡൻസിൽ തീരുമാനം എടുക്കുക, ഞാൻ എന്തായാലും ഇത് പഠിക്കും. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരും ഒരു ധൈര്യം വരും, അത് വെച്ചിട്ട് പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിച്ച് ഇരുന്ന് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് കിട്ടിത്തുടങ്ങും. ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഗതികൾ ആലോചിച്ച് പല വഴികൾ ഉപയോഗിച്ചിട്ട് പഠിക്കുമ്പോൾ ആ റിസൾട്ട് കിട്ടിത്തുടങ്ങുമ്പോൾ ആ കേപ്പബിലിറ്റി ഡെവലപ്പാകും. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സീരിയസ് ആണെന്നുള്ളത് ബോധ്യപ്പെട്ടു തുടങ്ങും. നിങ്ങൾക്ക് ഒരു മൊമെൻറ്റം ബിൽഡാകും, ഒരു ആവേശം വരും, ഒരു ബഹുമാനം വരും, സെൽഫ് റെസ്പെക്ട് വരും. അപ്പോൾ സെൽഫ് റെസ്പെക്ട് വരുമ്പോൾ സെൽഫ് ഡൗട്ട് നീങ്ങും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ആ സെൽഫ് ഡൗട്ട് മാറ്റുന്നത് ഇങ്ങനെ തന്നെയാണ്. ജസ്റ്റ് ഡു ഇറ്റ്. സോ കാലിക്കറ്റ് വെച്ച് നടക്കുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ വിളിക്കുക. ഇതെവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്,
ഷഹീന എന്ന് പറഞ്ഞിട്ടുള്ള ആളെ നമ്പർ കൊടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. 7510639745 ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യാം, വിളിക്കാം, ബന്ധപ്പെടാം. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം റെഡിയാണ് നിങ്ങളെ. റിസ്ക് എടുക്കണം നമ്മൾക്ക് വേണ്ടിയിട്ട്. യെസ് ഷഹീന, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ യെസ്, അടിപൊളി സെഷൻ. താങ്ക് യു. ദുൽഗഫൂർ സയർ സൈക്കോളജിസ്റ്റ് ആണോ? ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല, ഐ എം എ ട്രാൻസ്ഫർമേഷണൽ കോച്ച്. ഞാനൊരു കോച്ചാണ്. ഐ എം എ ലൈക്ക് ഇ എഫ് ടി തെറാപ്പിസ്റ്റ് ആൻഡ് അങ്ങനെയാണ്. ഓക്കെ, ഐ എം എ ഹീലർ, ദാറ്റ്സ് ഓൾ. കൂടുതലൊന്നുമില്ല. 10 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ, ഒരു ഏകദേശം 14 വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ്. താങ്ക് യു. സമ്പത്ത് കൊണ്ട് എനിക്ക് കാലിക്കറ്റ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല മുസിന, സാമ്പത്തികം വേണ്ടി. ഓക്കെ, പക്ഷേ ഞാൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ജോലിക്ക് പോകുന്നു, ഞാൻ പങ്കെടുക്കുന്നു ക്ലാസ്. മുസിന, വിഷ്വലൈസ് ചെയ്യുക, ആ ക്ലാസ്സിൽ എത്തും എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യും. കാലിക്കറ്റിലെ 1-ാം തീയതിയിലെ ക്ലാസ്സിൽ തന്നെ മുസിന വരും എന്ന് അങ്ങോട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. അവിടെ എത്തിയിരിക്കും, മനസ്സിലാവുന്നുണ്ട്? അവിടെ എത്തിയിരിക്കും, ഒരു സംശയം വേണ്ട. അത് എങ്ങനെയാന്നുള്ളതെന്ന് അറിയില്ല. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ മോർണിംഗ് പ്രോഗ്രാമിൽ നിന്നിരുന്ന മാമാണ് മൈമുനത്ത് മാം. ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, ആഗ്രഹം കൊടുത്ത് 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 എങ്ങനെയാണെന്ന് അറിയില്ല. അവസാനം എന്തായി? യൂണിവേഴ്സ് പറഞ്ഞു, അതങ്ങ് നടത്തി കൊടുത്തു. അതെത്തും. അത് നിങ്ങൾ ചിലപ്പോൾ പൈസ ഉണ്ടായിട്ട് വേണം നിങ്ങളെടുത്തണം എന്നൊന്നും ചിന്തിക്കണം. നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. പൈസ ഇല്ലെങ്കിൽ പൈസ വരും, പണം വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? തീരുമാനം എടുക്കുക, ഇറങ്ങി തിരിക്കുക, അങ്ങോട്ട് ചെല്ലുക. എടാ, ടുഡേ സെഷൻ ഇസ് വണ്ടർഫുൾ. താങ്ക് യു. അപ്പോൾ അങ്ങനെ ചിന്താഗതി, എനിക്ക് വരാൻ കഴിയില്ല, പണമില്ല, അല്ലെങ്കിൽ എനിക്ക് എന്നെ ആരും അങ്ങോട്ട് എത്തിക്കില്ല, അതല്ലെങ്കിൽ എനിക്ക് എത്താൻ കഴിയില്ല, അങ്ങനെയുള്ള സംഗതികളൊന്നും ചിന്തിക്കണ്ട. ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കേണ്ട, നോയെക്കുറിച്ച് ചിന്തിക്കേണ്ട, വിഷമത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് ചിന്തിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുക, സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കണ്ട എങ്ങനെയുണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സാധ്യതയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, എന്ത് നടക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. തിങ്ക് അബൌട്ട് പോസിബിലിറ്റീസ്. വിൽ ബി ദേർ, ഡോണ്ട് വറി, വിൽ ബി ദേർ. എങ്ങനെയെന്ന് ചോദിക്കേണ്ട, മാജിക്കലി വിശ്വസിക്കുക, അത്ഭുതത്തിൽ വിശ്വസിക്കുക. അതിന് വേണ്ട പണം, അതിന് വേണ്ട സാഹചര്യം വരും. ഞാനങ്ങ് പറഞ്ഞത് അങ്ങ് വിശ്വസിച്ചു, അത് വരും. അത് എങ്ങനെയെന്ന് ചോദിക്കണ്ട, അതിബുദ്ധി ഉപയോഗിക്കണ്ട, നിങ്ങളുടെ കുനിഷ്ഠ ബുദ്ധി ഉപയോഗിക്കണ്ട. എങ്ങനെ ഞാൻ വരിക, എങ്ങനെ ഞാൻ അവിടെ എത്തുക, എങ്ങനെ ഞാൻ അതിലേക്ക് പങ്കെടുക്കുക, നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങൾ എങ്ങനെ പങ്കെടുക്കും. മനസ്സിലാവുന്നു? നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം ചില ആൾക്കാരെ അയക്കും. ചിലപ്പോൾ യു ബിലീവ് ഇൻ ദ മാജിക്. മാജിക് ആർക്കാ സംഭവിക്കുക, മിറക്കിൾ ആർക്കാ സംഭവിക്കുക എന്നറിയാം? അതിൽ വിശ്വസിക്കുന്നവർ. വിശ്വസിക്കുന്നവർ അവരുടെ മനസ്സുകൊണ്ടെന്ന് വെച്ചാൽ മനസ്സിലാവുന്നുണ്ട്. മൈമുനത്ത് മാം, വിശ്വാസം വന്നോ മാജിക്കിൽ? ഇനിയും വിശ്വസിക്കുക, അന്ധമായിട്ട് വിശ്വസിക്കുക. സം മാജിക് വിൽ ഹാപ്പൻ. എങ്ങനെയെന്ന് പോലും അറിയില്ല, മാജിക് വിൽ ഹാപ്പൻ. പീപ്പിൾ വിൽ കം. ശരിയായ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരും, ശരിയായ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. അതിൽ അങ്ങ് വിശ്വസിക്കുക, അങ്ങ് വിശ്വസിക്കുക. എന്നാലും ഉള്ളു പറയുന്നുണ്ട്, എങ്ങനെ സർ, എങ്ങനെ നടക്കും? ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വഴി തുറക്കപ്പെടും. ഈ ലോകത്തെ ഏറ്റവും വലിയ മതങ്ങളെല്ലാം പറയുന്ന, എല്ലാ മതങ്ങളും പറയുന്ന ഒരൊറ്റ കാര്യത്തിൽ ബിലീവ്, വിശ്വസിക്കുക. വിശ്വാസത്തിന് അത്രയ്ക്കും പവറുണ്ട്, വിശ്വാസത്തിന് അത്രയ്ക്കും പവറുണ്ട്. നമ്മളൊരു ദിവസം നമ്മൾ സെഷൻ ചെയ്യും, ദ പവർ ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞു. കേട്ടോ, വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് എത്തിച്ചത്. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് വിശ്വാസമാണ്. വിശ്വാസം ഇല്ലാതാവുമ്പോൾ അത് തകരും. കുടുംബജീവിതം തകരുന്നത് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ. നമ്മളിൽ വിശ്വസിക്കുക, നമ്മുടെ ജീവിത പങ്കാളിയിൽ വിശ്വസിക്കാൻ കഴിയാതാവുന്നു. നടക്കില്ല, 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 നടക്കില്ല. ഒരുപാട് കാലം നിങ്ങൾ പറഞ്ഞു നോക്കി, നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു നോക്കി, അപ്പൊ അത് അങ്ങനെ സംഭവിക്കും.
നടക്കും 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 നടക്കും, മുന്നോട്ട് പോകും, റെഡിയാവും 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 റെഡിയാവും, എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എല്ലാം ശരിയാവും, റെഡിയാവും, മുന്നോട്ട് പോകും, എല്ലാം നടക്കും എല്ലാം നടക്കും, എനിക്ക് വേണ്ടതെല്ലാം നടക്കും എനിക്ക് വേണ്ടതെല്ലാം നടക്കും, എൻ്റെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും, എല്ലാം ശരിയാവും എല്ലാം ശരിയാവും. ബിലീവ് ആൻഡ് ബിലീവ് ആൻഡ് ബിലീവ് ആൻഡ് ബിലീവ് ആൻഡ് ബിലീവ് ആൻഡ് ഡു ഇറ്റ് അഗെയിൻ ആൻഡ് ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇറ്റ് വിൽ ഹാപ്പൻ. യുവർ ലൈഫ് ഈസ് വാട്ട് യു ആർ ടെല്ലിങ് യുവർ സെൽഫ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എന്താണോ നിങ്ങളോട് പറയുന്നത് അതാണ്. ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ആത്മഹത്യ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, അത് നഷ്ടമാണ്, അത് ശരിയില്ല, ജീവൻ അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അധികം ആൾക്കാർ എപ്പോഴും ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒക്കെ തന്നോ തീരുമാനമാക്കി പോയത്. അതിന് മാത്രം പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. Am I right? മനസ്സിലാകുന്നുണ്ട്? ആ വിശ്വാസം കൊടുക്കരുത്. ഓക്കെ, നിങ്ങളുടെ മൈക്ക്, ഓക്കെ മൈക്ക് അൺമ്യൂട്ട് ആക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്, സംസാരിച്ചു. മോസിന പങ്കെടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു, ഒരു പ്രാവശ്യം പങ്കെടുത്തു, ഇൻഷാല്ലാ ഞായറാഴ്ച തീർച്ചയായും പങ്കെടുക്കും. മോസിന വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. റിസൾട്ട് പറയുന്നുണ്ട്, റിസൾട്ടിനെ കുറിച്ച് മാത്രം പറയാം കേട്ടോ. റിസൾട്ട് പറയാനുണ്ടല്ലേ, ഐശ്വര്യ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഹാപ്പി മോർണിംഗ്. യെസ് പറഞ്ഞോളൂ. ഞാൻ കുറെ സമയമായിട്ട് സാറിന്റെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സാറിന്റെ ആദ്യത്തെ മൈൻഡ് പവർ എന്നുള്ള വീഡിയോസ് യൂട്യൂബ് ചാനലിൽ കാണുന്നത്, ലൈഫിൽ എന്തെങ്കിലും ഒക്കെ ഒരു പ്രതിസന്ധി വരുമ്പോ എന്താ ചെയ്യാൻ പറ്റാതെ ബ്ലാങ്ക് ആയിട്ട് മൈൻഡ് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് സാറിന്റെ വീഡിയോസ്. പിന്നീടാണ് പിന്നെ ഈ തെറാപ്പിനെ കുറിച്ചൊക്കെ കണ്ടു തുടങ്ങി. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ലൈവായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആ ഒരു ആഗ്രഹം വെച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് കൊച്ചിയിലൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടിയത്. വരുമ്പോ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യും, എന്താണ് സംഭവിക്കാന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് സംഭവിക്കും, എനിക്ക് എന്തൊക്കെ ഉള്ളിൽ ഹീലിങ്സ് ഉണ്ട്, പ്രോബ്ലംസ് അതിന് സൊല്യൂഷൻ കിട്ടും, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ വരുമ്പോ എനിക്ക് നല്ല രീതിയില് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ബാക്ക് പെയിൻ എന്ന് വെച്ചാല് നമുക്ക് ഒരു ഒരു ജോലി മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ടയേർഡായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കണമെന്ന് ഒരവസ്ഥയായിരുന്നു. ഹീലിംഗ് കഴിഞ്ഞ് നല്ല രീതിയിലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ അവിടെ വെച്ച് തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, ഇനി ചിലപ്പോ അത് എനിക്ക് തോന്നുന്നതാണോ അല്ല ഹീൽ ചെയ്തത് എനിക്ക് ഇവിടെ ഒന്നുകൂടെ ചെയ്യണം, നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യുമ്പോഴേ മാറുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ സാർ പറഞ്ഞ പ്രോബ്ലം ഞാൻ എടുത്തത് എന്റെ ബാക്ക് പെയിൻ തന്നെയായിരുന്നു. ബാക്ക് പെയിൻ എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ റൂട്ട് കോഴ്സ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, പക്ഷെ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് വേറെ പനി സ്കിന്നിൽ ബുദ്ധി റാഷസ് ഉണ്ട്, സൺ ഉണ്ട്, അലർജി ഉണ്ടായിരുന്നു അതുപോലെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല രീതിയിലൊരു ഒരു 80% എനിക്ക് ബാക്ക് പെയിൻ ഇപ്പൊ ഇല്ല, ഒട്ടും തന്നെ ഇല്ല. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഡെയിലി കൺസിസ്റ്റന്റ് ആയി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു പവർ കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. ശ്രീയുടെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. നമ്മുടെ കൊച്ചി പ്രോഗ്രാമിന് വന്നിരുന്നു അല്ലേ? അതെ. അതായത് കൺഗ്രാചുലേഷൻ, ഐ എം സോ ഹാപ്പി. ഇതാണ് റിസൾട്ട്. മനസ്സിലാവുന്നുണ്ട്? ശ്രീ എന്ത് വെച്ചാൽ ബാക്ക് പെയിൻ ഉണ്ടായിരുന്ന ഒരാളാണ്, അലർജി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്, നമ്മുടെ പ്രോഗ്രാമിൽ വന്നു ഹീല് ചെയ്തു. ഇപ്പോ അവർക്ക് ബാക്ക് പെയിൻ ഇല്ല, എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്ഥിരമായിട്ട് മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അത്ഭുതകരമായിട്ടുള്ള മാറ്റം. എന്ത് തോന്നുന്നു ശ്രീയ, കണ്ടിന്യൂ ചെയ്യാം, നമ്മുടെ ഹീലിംഗ് സെഷനിലും പങ്കെടുക്കണം. തീർച്ചയായിട്ടും സാറിന്റെ ഇനിയുള്ള ഒരു പ്രോഗ്രാമിൽ കൂടി പങ്കെടുക്കും. കുറച്ചധികം ദിവസം ഉള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വലിയ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഒരു 1-day പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ അത് ചെയ്യണം എന്നാണ് ആഗ്രഹം. ആരാണ് സംസാരിക്കുന്നത്? അബ്ദുൽ ഗഫൂർക്ക, നിങ്ങൾ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ ഇവിടേക്ക് അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കേട്ടോ.
അപ്പൊ ഇശ്വരിയ എന്തായാലും നമ്മളുടെ 30 ഡേയ്സ് പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിലേക്ക് വരൂ കേട്ടോ. തീർച്ചയായിട്ടും സാർ, ഞാനതാണ് ഇപ്പോൾ ഒരു നെക്സ്റ്റ് എനിക്കൊരു ചെയ്യാനുള്ള ഞാൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എത്തും പ്രോഗ്രാമിലേക്ക്, എത്തും, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കണം. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇനി വേറെ ആരോ ഗുഡ് എന്തോ, മോർണിംഗ് സാർ. യെസ് ഗുഡ് മോർണിംഗ് മോസിന, പറഞ്ഞോളൂ. പിന്നെ എനിക്ക് 16 വയസ്സായ മോളുണ്ട്. യാ ഓക്കെ, എപ്പോഴും അസുഖമാണ്, കാലുവേദന, കൊല്ലി വേദന, എപ്പോഴും അസുഖങ്ങളാ പറയുള്ളൂ. ഡോക്ടറെ കാണിച്ചാല് മരുന്ന് കുടിക്കൂല, വീട്ടില് കൊണ്ടുവെക്കുള്ളൂ. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും പറയും. അപ്പൊ ഓളെ കാലിക്കറ്റ് ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും പങ്കെടുപ്പിക്കാം, 16 വയസ്സുണ്ടല്ലോ, എന്തായാലും പങ്കെടുപ്പിക്കണം, കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക, നിങ്ങളും വരുന്നുണ്ടോ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരും. ഓക്കെ, വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരും, പ്രോഗ്രാമിലേക്ക് വരും. എന്നിട്ട് എന്താ വെച്ചാല് നമുക്ക് ഇതൊക്കെ എന്താ വെച്ചാൽ പരിഹരിച്ച് മാറ്റിയെടുക്കണം. ഓക്കെ, പെട്ടെന്ന് തന്നെ വിളിച്ച് രജിസ്റ്റർ ചെയ്യട്ടോ, വിളിക്കേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കുക, കൊടുത്തിട്ട് എന്താ വെച്ചാൽ അതിലേക്ക് വിളിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്യട്ടോ. 1099 രൂപയാണ്. സാറേ, യെസ് പറഞ്ഞോളൂ. ഞാനും മെഡിറ്റേഷന് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, അപ്പോ കിടന്നിട്ട് ചെയ്താണ്ട് ഉറങ്ങിപ്പോയി. ഇപ്പൊ 7 മണിക്ക് അവര് നീക്കണത്. അപ്പോ ആ അപ്പൊ ഗുഡ് മോർണിംഗ്. മെഡിറ്റേഷൻ കേട്ട് കേട്ട് കേട്ടിട്ട് ഉറങ്ങിപ്പോയി. അപ്പൊ ആ ഉറക്ക ഇല്ലാതെ ചെയ്യാൻ എന്താ ചെയ്യാ? ഓക്കെ, നിങ്ങൾ കിടന്ന് ചെയ്തത് കൊണ്ടാണ് ഉറങ്ങിപ്പോയത്. ഓക്കെ, ഇനി ഉറങ്ങിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ആ ഉറങ്ങുന്ന സമയത്തും അത് കേട്ടിട്ടുണ്ട് അല്ലേ, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അത് കയറിയിട്ടുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിടന്ന് അങ്ങനെ കേൾക്കുക എന്നുള്ളതല്ല, ഏ അത് ഇരുന്നാണ് ചെയ്യുക, ഇരുന്ന് ചെയ്യുക കേട്ടോ, ഇരുന്ന് ചെയ്യുക. ബ്രീത്തിങ് ഇടക്കിടക്ക് എടുക്കുക കേട്ടോ, ഇടക്കിടക്ക് ഇങ്ങനെ ദീർഘശ്വാസം എടുക്കുക. ഉറക്കം വരുന്നുണ്ട് എങ്കിൽ, ക്ഷീണം വരുന്നുണ്ട് എങ്കിലോ, ബോഡി റിജക്ട് ചെയ്യുന്നതാണ് ഉറക്കമൊക്കെ വരുന്നത്. ഇങ്ങനെ ബോഡിക്ക് എന്താ വെച്ചാല് സ്ഥിരമല്ലാത്ത, ശീലമല്ലാത്തൊരു സംഗതി ചെയ്യുമ്പോൾ പെട്ടെന്ന്, പിന്നെ അത് മാത്രമല്ല മ്യൂസിക്കിന് അത്രയും പ്രത്യേകത ഉണ്ട്, നമ്മൾ കാമാക്കും. അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ അത്രയും കാമാക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ കേട്ടിരുന്ന് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. അത് ഇരുന്ന് ഹലോ ചെയ്യുന്ന, സാർ, ഇന്ന് ഹീലിംഗ് ഉണ്ടോ? ഇന്ന് ഹീലിംഗ് ഉണ്ടോ? ഇന്ന് ഹീലിംഗ് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. മൺഡേസിൽ ഹീലിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ശരത് ഹീലിംഗ് ചേഞ്ച് ചെയ്തിട്ടില്ലേ? ഹലോ, ടൈം ഇപ്പം എങ്ങനെയാണ്, ഏത് ദിവസങ്ങളിലാണ് നമ്മളിപ്പോ ചെയ്യുന്നത്? ചൊവ്വ, വ്യാഴം, ശനി. ചൊവ്വ, വ്യാഴം, ശനി എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കേ ഓക്കേ, താങ്ക് യു. അടുത്ത ചോദ്യം ഒരാൾ ചോദിച്ചു, സമീഹ, അതായത് പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുമോ, വൺ പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സമീഹ, നമുക്ക് അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താം, എന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാം. ബ്രേക്ക് ടൈം ഉണ്ടാകും, ആ സമയത്തൊക്കെ സംസാരിക്കാം. ഒരുപാട് സമയം എടുത്തിട്ട് സംസാരിക്കാനില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് സംസാരിക്കാം. ഡോണ്ട് വറി, കം ടു ദ പ്രോഗ്രാം, അതിനൊക്കെ വഴി ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾ പ്രോഗ്രാമിൽ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ പേഴ്സണൽ ആയിട്ടൊക്കെ സംസാരിക്കണം എന്ന് തോന്നും, പക്ഷെ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ വന്നിട്ട് സംസാരിക്കാറുണ്ട്, അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ല, ചില കേസിൽ എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് വന്നിട്ട് ഈ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ഉത്തരം കിട്ടും. നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒന്നും സംസാരിക്കേണ്ട ആവശ്യം തന്നെ പലർക്കും ഉണ്ടാവാറില്ല, അങ്ങനത്തെ കേസസ് ഉണ്ടാവാറുണ്ട്. ഐ ഡോ നോ, വട്ട് എവർ ഇറ്റ് ഈസ്, വി ആർ ഹിയർ ടു സപ്പോർട്ട് യു, വിൽ ബി മീറ്റിംഗ് ടുഗെദർ. അപ്പൊ മറക്കരുത് പ്രോഗ്രാമിലേക്ക് വരിക, ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടിയുള്ളൂ. കം ടു ദ പ്രോഗ്രാം, ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, പറഞ്ഞോളൂ. ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഞാൻ അതുപോലെ തന്നെ ക്ലാസ്സിൽ 10 ദിവസത്തെ 30 ദിവസത്തെ ക്ലാസ്സിന് പങ്കെടുത്ത ആളാണ്. ആ അതിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, ഇതിൽ ആരെങ്കിലും വരണോ കൂടണോ പൈസ ഉണ്ടാവില്ല എന്നൊക്കെ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് വരിക. ക്യാഷ് ഇല്ലാതെ എന്ത് ചെയ്യും, ചേരാൻ പറ്റില്ല, പോവാൻ പറ്റില്ല എന്ന് മടിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ EFT മീറ്റപ്പിന് പോയി. അതേപോലെ തന്നെ ക്ലാസ്സിന് പങ്കെടുക്കാൻ എനിക്ക് പൈസ ഉണ്ടാവില്ല, 5 രൂപ പൈസ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഞാൻ ക്ലാസ്സിന് പങ്കെടുത്തു. അപ്പൊ എനിക്ക് മിറാക്കിൾ ചേഞ്ചസ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ കയ്യിലേക്ക് യൂണിവേഴ്സ് അത് കൊണ്ടുതരും. ഇപ്പൊ പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കേ വേണ്ട, നിങ്ങൾ പോകും അവിടെ എത്തും എന്നെ മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പോ എനിക്ക് ക്ലാസ് എടുക്കാൻ പൈസ കയ്യിലില്ല, പക്ഷെ ഞാൻ ക്ലാസ്സിന് എത്തും. അങ്ങനെ ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് പറഞ്ഞിട്ടില്ല, എന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ക്ലാസ്സിന് പോകും, പൈസ പ്രശ്നമല്ല, എന്തായാലും പൈസ എനിക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ നിങ്ങൾ മാറി നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിലേക്ക് വരിക. അതേപോലെ അവിടെ എത്തുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒത്തിരി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ചെന്നാൽ ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാനുണ്ടാവില്ല, നമ്മൾ അവിടെ ഇങ്ങനെ എന്താ എല്ലാത്തിനും ഉത്തരം കിട്ടിയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കോഴ്സിലേക്ക് വരിക, എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.
Okay, Angel Bobin ചോദിച്ചിട്ടുണ്ട്, ഷാഫ്സർ വാട്ട് ഇഫ് യു ആർ ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു, ഐ വാണ്ട് ടു അറ്റൻഡ്. അറ്റൻഡ് ചെയ്യാൻ, ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ഓഫ്ലൈൻ പ്രോഗ്രാം അല്ല, ഓൺലൈൻ ഉണ്ട്. 10 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട് നമ്മളുടെ ഓൺലൈൻ. ആ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരും കേട്ടോ. കം ടു ദ പ്രോഗ്രാം, സോ ഡോണ്ട് വറി, കം ടു ദ പ്രോഗ്രാം ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഓൺലൈനിൽ 10 ദിവസത്തെ 10 ദിവസത്തെ കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള 30 ഡേയ്സ് പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് വരും. അതിന്റെ ഡീറ്റെയിൽസും ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ദാ മുഹസിന എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോഴ്സ് കൗൺസിലർ ആണ്. കം ടു ദ പ്രോഗ്രാം, ടോക്ക് ടു ദം, സ്ക്രീൻഷോട്ട് എടുത്തോളൂ, മെസ്സേജ് അയച്ചോളൂ, അവരോട് സംസാരിക്കൂ. ഓക്കെ, താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഇന്നത്തെ ദിവസം. നമ്മൾ വീണ്ടും നാളെ നമ്മൾ ബ്രേക്കിംഗ് ദ ബാരിയർ എന്ന സെഷനുമായിട്ട് വരും. ആർ യു റെഡി? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു, താങ്ക് യു സർ, യു ആർ വെൽക്കം. താങ്ക് യു. താങ്ക് യു.